മരണം കവർന്നെടുത്ത് 24 വർഷങ്ങൾ കഴിയുമ്പോഴും സിൽക്ക് സ്മിത എന്ന പേര് ഇന്നും ദുരൂഹതകളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. വിഷാദത്തിലും മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ 1996 സിൽക്ക് സ്മിത ജീവനെടുക്കുമ്പോൾ അവരുടെ പ്രായം വെറും 34 വയസ്സ്. സമാന കാരണങ്ങളാൽ തന്നെ ബോളിവുഡ് താരം സുശാന്ത് സിംഗ് ജീവനൊടുക്കിയപ്പോൾ താരത്തിന്റെ പ്രായവും കൃത്യം 34 വയസ്സ്. പക്ഷേ സുശാന്തിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണവും സുശാന്തിന്റെ ഘാതകർക്ക് വേണ്ടിയുള്ള പുറവിളിയും അരയടിക്കുമ്പോൾ കാൽനൂറ്റാണ്ടോളമായി നീതി നിഷേധത്തിന്റെ മറ്റൊരു പേരായി മാറുകയാണ് സിൽക്ക് സ്മിത. ശരീരവടവ് കൊണ്ടും ചടുലമായ നൃത്ത ചുവടുകൾ കൊണ്ടും തെന്നിന്ത്യയെ ഇളക്കി മറിച്ച താരമായിരുന്നു സ്മിത. തന്റെ ശരീരം മാത്രമാണ് ആഘോഷിക്കപ്പെടുന്നതെന്ന തിരിച്ചറിവ് നൽകിയ ആഘാതമാണ് സിൽക്കിനെ സ്വയം ഇല്ലാതാകാൻ പ്രേരിപ്പിച്ചത്. അവർ അഭിനയിച്ച് ത്രില്ലടിപ്പിച്ച രംഗങ്ങൾ അവരുടെ മനസ്സിനെ എത്രത്തോളം ആഴത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് ജീവനൊടുക്കിയ ശേഷം മാത്രമാണ് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത്. അത് വൈകിയെത്തിയ ഒരു തിരിച്ചറിവ് മാത്രമായിരുന്നു. ആന്ധ്ര സ്വദേശിയായ വിജയലക്ഷ്മിയാണ് പിന്നീട് തെന്നിന്ത്യ ഇളക്കി മറിച്ച സിൽക്ക് സ്മിതയായത്. രാമലുണ്ടിയും സരസമ്മയുടെ മകളായി ജനിച്ച വിജയലക്ഷ്മി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം 4ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ ഡാൻസിന്റെ ലോകത്തേക്ക് വിജയലക്ഷ്മി എത്തി. ആരും പഠിപ്പിക്കാതെ തന്നെ നൃത്തത്തിന്റെ പുതിയ ചുവടുകൾ അവൾ സ്വയം പഠിച്ചെടുത്തു. സിനിമ തന്നെ ലോകമാകുമെന്നൊന്നും വിജയലക്ഷ്മി അന്ന് സ്വപ്നം കണ്ടിരുന്നില്ല. എന്നാൽ ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളായിരുന്നു നിറപ്പകിട്ടുള്ള സിനിമാ ലോകത്തേക്ക് വിജയലക്ഷ്മി എത്തിച്ചത്. വിനു ചക്രവർത്തി രചിച്ച വണ്ടി ചക്രം എന്ന ചിത്രത്തിലൂടെയായിരുന്നു വിജയലക്ഷ്മിയുടെ സിനിമാ പ്രവേശനം. ഒരു നടിയെ വേണമെന്ന ആവശ്യവുമായി സിനിമയുടെ നിർമ്മാതാവ് വിനു ചക്രവർത്തിയെ സമീപിച്ചിരുന്നു. അങ്ങനെ ഈ സിനിമയിലേക്ക് അവസരം തേടിയെത്തിയ നിരവധി പെൺകുട്ടികളിൽ ഒരാളായിരുന്നു വിജയലക്ഷ്മി. അതീവ വശ്യതയുള്ള വിജയലക്ഷ്മിയുടെ കണ്ണുകളാണ് തന്റെ ശ്രദ്ധയിൽപ്പെടാൻ കാരണമെന്ന് വിനു ചക്രവർത്തി പിന്നീട് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. അഭിനയിക്കാൻ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ വിജയലക്ഷ്മിയുടെ ഭാവം തന്നെ മാറി. ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യേക ശരീരഭാഷയായിരുന്നു അവൾക്ക്. കണ്ണുകൾക്കും ശരീരഭാഷയ്ക്കും ഇത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടില്ലെന്നായിരുന്നു വിനു ചക്രവർത്തി അഭിപ്രായപ്പെട്ടത്. അങ്ങനെ വണ്ടി ചക്രത്തിലേക്ക് ആ പെൺകുട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. വണ്ടി ചക്രത്തിൽ സിൽക്ക് എന്ന ബാർ ഡാൻസറുടെ വേഷമായിരുന്നു വിജയലക്ഷ്മിക്ക്. ചെറുപ്പത്തിലെ സ്മിത എന്ന പേരിനൊപ്പം സിൽക്കും ചേർന്നതോടെ വിജയലക്ഷ്മി പിന്നീട് സിൽക്ക് സ്മിതയായി മാറുകയായിരുന്നു. 3ാം വിറ എന്ന സിനിമയിലെ ധീരമായ വേഷവും നൃത്തവും സിൽക്കിനെ പ്രശംസയിലേക്ക് ഉയർത്തി. തുടർന്നുള്ള 15 വർഷത്തോളം തെന്നിന്ത്യൻ സിനിമയിലെ നിറ സാന്നിധ്യമായിരുന്നു സിൽക്ക് സ്മിത. 450 ചിത്രങ്ങളിൽ അഭിനയിച്ചു. സ്ഫടികത്തിൽ സിൽക്ക് സ്മിത അഭിനയിച്ച ഗാനം അന്നും ഇന്നും എന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. സിൽക്ക് സ്മിത ജീവിതം അവസാനിപ്പിച്ചത് ഞെട്ടലോടെയായിരുന്നു അന്ന് സിനിമാ ലോകം കേട്ടത്. പ്രണയ നൈരാശ്യം, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ അവരെ കടുത്ത വിഷാദത്തിലേക്കും മാനസിക സംഘർഷത്തിലേക്കും നയിച്ചിരുന്നു. 1996 സെപ്റ്റംബർ 23 രാവിലെ സുഹൃത്ത് അനുരാധയെ സിൽക്ക് സ്മിത വിളിച്ചിരുന്നു. തന്റെ വിഷമങ്ങളെ കുറിച്ച് പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ തന്റെ കുട്ടിയെ സ്കൂളിലാക്കി സ്മിതയുടെ ഫ്ളാറ്റിലെത്തിയ അനുരാധ കണ്ടത് മരിച്ചു കിടന്ന സ്മിതയെയായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് താരം കന്നഡ നടനും സുഹൃത്തുമായ രവിചന്ദ്രനെ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതായി അദ്ദേഹം ഒരു കന്നഡ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. തിരക്കായതിനാൽ അന്ന് ആ ഫോൺ കോൾ എടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്തായിരിക്കാം അവസാന നിമിഷം അവർ പറയാൻ ആഗ്രഹിച്ചിരുന്നതെന്ന ചിന്ത തന്നെ ഇപ്പോഴും അലട്ടുന്നതായും അദ്ദേഹം പ്രതികരിച്ചു. എന്നാൽ അവരുടെ മരണത്തിന് പിന്നാലെ കാരണങ്ങൾ ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. മാതകറാണി എന്നതിനപ്പുറത്തേക്കൊന്നും സിൽക്ക് സ്മിതയുടെ പേര് ഉയർന്നു വന്നില്ല. ജീവിതത്തിലുടനീളം ഇരട്ടത്താപ്പ് നയങ്ങളുടെ ഇരയായിരുന്നു സിൽക്ക് സ്മിത. പൊതുവേദികളിൽ അവരോട് സംസാരിക്കാൻ പോലും മടിച്ചിരുന്ന പല ആളുകളും ഒളിഞ്ഞിരുന്ന് അവരോട് അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പൊതുമധ്യത്തിൽ വരും മാതകറാണി എന്ന് ആക്ഷേപിക്കുമ്പോഴും ആരും കാണാതെ അവരെ കണ്ടാസ്വദിച്ചവരാണ് പലരും. എന്നാൽ മരണശേഷവും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല. ബോളിവുഡ് താരം സുശാന്ത് സിംഗിന്റെ മരണത്തിന് പിന്നാലെ ഘാതകരാരെന്ന ചോദ്യവും അമർഷവും ഇപ്പോഴും അലയടിക്കുകയാണ്. താരത്തിന് മയക്കുമരുന്നുകൾ നൽകിയെന്ന ആരോപണത്തിന്റെ പേരിൽ ക്രൂരമായ മാധ്യമ വിചാരണകൾക്കും പൊതുജനങ്ങളുടെ അവഹേളനങ്ങൾക്കും റിയാ ചക്രവർത്തി ഇരയാകുമ്പോഴും സിൽക്കിന്റെ മരണത്തിലേക്ക് നയിച്ചത് ആരെന്ന് പോലും കണ്ടെത്താൻ കാൽനൂറ്റാണ്ടിനിപ്പുറവും ആർക്കും കഴിഞ്ഞിട്ടില്ല. സുശാന്ത് സിംഗിന്റെ വിഷയം പരിഗണിക്കുമ്പോൾ മരണപ്പെട്ടത് പൊതുജനമധ്യത്തിൽ ആരാധിക്കപ്പെട്ട നടനെന്ന ആനുകൂല്യം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. എതിർസ്ഥാനത്ത് റിയ ചക്രവർത്തി എന്ന സ്ത്രീയാണെന്നത് ഉയർന്നുവരുന്ന ചൂണ്ടുവിരലുകളുടെ എണ്ണം കൂട്ടും. സിൽക്ക് സ്മിതയുടെ വിഷയത്തിൽ മരണപ്പെട്ടത് മാതക സുന്ദരി എന്ന ലേബലിൽ ഒതുങ്ങിയ സ്ത്രീയും എതിർസ്ഥാനത്ത് പുരുഷ സമൂഹവുമാണ്.
അതുകൊണ്ടാണ് സിൽക്ക് സ്മിതയുടെ മരണകാരണം ഇന്നും അജ്ഞാതമായി തുടരുന്നത്. പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ കൊലപാതകയാക്കി ചിത്രീകരിക്കാനുള്ള ആവേശം പൊതുസമൂഹത്തിന് അല്പം കൂടുതലായിരിക്കും. നടി രേഖയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തപ്പോൾ രേഖയ്ക്കും അനുഭവിക്കേണ്ടി വന്നത് ഇന്ന് റിയ കടന്നുപോകുന്ന സമാന സാഹചര്യങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ സിനിമാ ലോകത്തെ പുരുഷാധിപത്യവും അവർക്കുണ്ടായ മാനസിക സംഘർഷവും കാരണം ആത്മഹത്യ ചെയ്ത നടിമാരുടെ എല്ലാം കേസുകൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതും നാം പരിശോധിക്കേണ്ടത് തന്നെയാണ്. മരണം അത് ആരുടെയാണെങ്കിലും അതിന് പിന്നിലെ സത്യം പുറത്തു വരിക തന്നെ വേണം. പക്ഷേ പ്രതിസ്ഥാനത്ത് സ്ത്രീകൾ വരുമ്പോൾ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന അമിത ആവേശമാണ് കുഴപ്പക്കാരൻ. അതാണ് തിരുത്തപ്പെടേണ്ടതും. വെബ്ഡെസ്ക് തത്വമായി.